हेलो फ्रेंड्स एल्लावर्क्कुम निचोस किचन डिलाइट्स लेके वीडूम स्वागत इन या वह ब्रेकफास्ट ऐटम अल लंच ऐटम डिनर ऐटम कहर डिशुटा छोले भटूरे अब अद तैयार अेरवे नोक अब आद्यम ते नमक आवश्यम वड़ल इत ना कहुगि वृति शेष नमक कुर्क वेटी वेकना यानि रु कप कड़ल अब नमक कड़ी इंग्रीडियंस नोक आद्यम ते या रु सवाड़ अल रु टोमाटोस टेबलस्पून नमुक चोप्ड जिंजर टेबलस्पून वे नमुक चोप्ड गार्लिक नालंज पचमुक आवश्यक कोरियंडर लीफ इन नमुक कुतिर्त व वेल कड़ल ना वेवचना अमुक प्रेशर कुकोट नमुक कड़ल इटम मुंगा पाक नमुक वूड़ी चेक चेरत नमुक आवश्यक उपे मजल पड़ी चेत ना वेवचना और एट विसल आवे वेट अमुक तुर नोक चेको इो अगे ना कड़ल वंद वन इन नमुक करी उ मे नमक आद्यम भटूर डो ए तैयार अब नोक बिकोस अब नमुक रेस्टियाँ वेट वाणा अब आद्यम ते डो नमुक तैयार नमुक आवश्यक यानि मू कप मैद वेट यानि मू टेबलस्पून नमुक तैर वेम अल नमुक और रु टेबलस्पून रव പിന്നെ ഒരു ടീസ്പൂൺ നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ വരെ നമുക്ക് ബേക്കിംഗ് സോഡയും എടുക്കാം അപ്പോൾ നമുക്ക് ഇനി തയ്യാറാക്കേണ്ട വിധം ഒന്ന് നോക്കാം ആദ്യം തന്നെ 3 കപ്പ് മൈദയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഷുഗറാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം बेकिंग सोडा बेकिंग पाउडर इतने चेर्त ना नमुक मिक्स कईको इन नमुक आड्डक तैर तैर कूटे चेर्त इन ना नमक योजिपूटी इन नमुक कुछ कुछ वेमी नाई कुछ इन नमुक रु टेबलस्पू वे नमुक वेजिटेब ऑयल चेरत नमुक कुछ नॉफ्ट आवे नमक कुछ ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു 2 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇനി ചോലെ മസാല തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് ഗ്യാസിലോട്ട് ഒരു പാനല്ലേ കടായി വെച്ച് കൊടുക്കാം അതിലോട്ട് നമുക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഈ സവാള ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ സവാള നന്നായി ഒന്ന് വഴറ്റി എടുക്കണം നമുക്ക് छोले मसाल पर पलरू पल रीतील तैयार अब यानिवे वाले ईजी आई तैयार पटियर छोले मसाल यानिव का अब इन नमक आड्डे ग्रीन चिली
പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ജിഞ്ചർ ഗാർലിക്കും നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ആ പച്ച മണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ബിക്കോസ് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് നമ്മൾ കടല വേവിക്കുമ്പോൾ. ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനിവിടെ ഒരു ടീസ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ നന്നായി നമ്മുടെ ടൊമാറ്റോസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചോലെ മസാലയാണ്. ഞാനിവിടെ എവറസ്റ്റിൻ്റെ ചോലെ മസാലയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ആ പച്ച മണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കടലയൊന്ന് മാഷ് ചെയ്തെടുക്കാം ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ബാക്കിയുള്ള കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കൊറിയാണ്ടർ ലീവ്സ് ഇല്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ചോലെ മസാല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്കിനി നമ്മൾ ഡോ തയ്യാറായോ എന്ന് നോക്കാം. അപ്പം ഡോ ഇവിടെ 2 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ നോക്കുന്നത്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിനി കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ബോൾസാക്കി മാറ്റാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമുക്ക് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഗ്യാസിലോട്ട് ഒരു കടായി വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്ത് നോക്കാം. അങ്ങനെ ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഈ ബട്ടൂറ ഒന്ന് മെല്ലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. മെല്ലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടൂറ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. നന്നായി
നന്നായി ആ ഓയില് പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി ഇതൊക്കെ ഒന്ന് സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചോലെ ഭട്ടൂര ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.